നമസ്കാരം. നിലവറ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഒമിക്രോൺ രോഗികളുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ സർക്കാർ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ ഒരുങ്ങുന്നു. രാത്രികാല നിയന്ത്രണം ഏർപ്പെടുത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. വിദഗ്ധ അഭിപ്രായം തേടിയ ശേഷമായിരിക്കും തീരുമാനം. ഇന്നലെ 50 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ ആകെ രോഗികളുടെ എണ്ണം 280 ആയി. ലോ റിസ്ക് രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് രോഗമുണ്ടാകുന്നതും സമ്പർക്ക രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതും ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ആകെ 30 പേർക്കാണ് ഇതുവരെ സമ്പർക്കത്തിലൂടെ രോഗമുണ്ടായത്. രാത്രി കർഫ്യൂവും വാരാന്ത്യ ലോക്ഡൌണും ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കും. അതേസമയം സംസ്ഥാനത്തെ 18 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള ആദ്യ ഡോസ് വാക്സിനേഷൻ 98% കടന്നു. കൂറ്റനാട് ചാലിശ്ശേരി പാതയിൽ വീണ്ടും വാഹനാപകടം. വ്യാഴാഴ്ച വൈകിട്ട് 6:30 അപകടമുണ്ടായത്. ഓട്ടോറിക്ഷയെ മറികടക്കുന്നതിനിടെ ഓയിൽ കയറ്റിവന്ന മിനിലോറിയുമായി ബൈക്ക് കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ബൈക്ക് യാത്രികനായ കോതച്ചിറ ഓടത്ത് വീട്ടിൽ ചന്ദ്രന് പരിക്കേറ്റു. കൂറ്റനാട് നിന്നും ചാവക്കാട്ടേക്ക് പോവുകയായിരുന്നു മിനിലോറി. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ ചന്ദ്രന് തലയ്ക്കും നെറ്റിയിലും സാരമായി പരിക്കേറ്റു. ഉടൻ ലോറിയിലുള്ളവരും നാട്ടുകാരും ചേർന്ന് ചന്ദ്രനെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകി. സാരമായ പരിക്കായതിനാൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. ചാലിശ്ശേരി കൂറ്റനാട് പാതയിൽ പോലീസ് മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടെങ്കിലും പ്രദേശത്ത് അപകടങ്ങൾ പതിവായിക്കൊണ്ടിരിക്കുകയാണ്. ചാലിശ്ശേരി പോലീസ് അപകട സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പട്ടയങ്ങൾ, കോളനികളുടെ പശ്ചാത്തല സൌകര്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പരാതികൾ കേൾക്കാൻ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ, നിയമസഭാ സ്പീക്കറും തൃത്താല എംഎൽഎയുമായ എംപി രാജേഷ് എന്നിവർ തൃത്താല നിയോജക മണ്ഡലത്തിലെ വിവിധ കോളനികളിൽ സന്ദർശനം നടത്തി. പട്ടയങ്ങൾ, കോളനികളിലെ പശ്ചാത്തല സൌകര്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പരാതികൾ കേൾക്കാൻ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ, നിയമസഭാ സ്പീക്കറും തൃത്താല എംഎൽഎയുമായ എംപി രാജേഷ് എന്നിവർ തൃത്താല നിയോജക മണ്ഡലത്തിലെ വിവിധ കോളനികളിൽ സന്ദർശിച്ചു. നാഗലശ്ശേരി പഞ്ചായത്തിലെ വാവന്നൂർ, പട്ടിത്തറ പഞ്ചായത്തിലെ കറുത്തേടത്ത്, കക്കാട്ടിരി, തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ എഴുമങ്ങാട്, ലക്ഷം വീട് എന്നീ കോളനികളിലാണ് റവന്യൂ മന്ത്രിയും സ്പീക്കറും നേരിട്ടെത്തി പരാതികൾ കേട്ടത്. അനധികൃതമായി ഭൂമി കൈവശം വെച്ചവർ എത്ര ഉന്നതരായാലും അവരുടെ ഭൂമി തിരിച്ചുപിടിച്ച് നാട്ടിൽ മണ്ണില്ലാത്ത സാധാരണക്കാർക്ക് വിതരണം ചെയ്യുമെന്നും ഇതിന്റെ ഭാഗമായുള്ള ഡിജിറ്റൽ റീസർവേ നടപടികൾക്ക് തുടക്കം കുറിക്കുമെന്നും മന്ത്രി കോളനി സന്ദർശന വേളയിൽ അറിയിച്ചു. എല്ലാ വിധത്തിലുള്ള ക്രയവിക്രയങ്ങൾക്കും അവകാശമുള്ള സ്വന്തമായൊരു ടൈറ്റിൽ, സ്വന്തമായൊരു തന്ത്രപ്പേര്, അത് നികുതി അടയ്ക്കാൻ തീരുമാനിച്ചിപ്പോ പുറത്ത് പറഞ്ഞാൽ ഉപയോഗിക്കുന്ന ഭൂമിക്ക് നികുതി അടയ്ക്കുന്നത് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ടിക്കറ്റ് കൊടുക്കുന്നതിന് തുല്യമായിട്ടൊരു ടൈം മാത്രമാണ്. പക്ഷെ നമ്മുടെ ഭൂമിക്ക് ഒരു തന്ത്രമായൊരു രേഖയാണ്, അതാണ് നമ്മുടെ ലക്ഷ്യം. ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് 171,000 പട്ടയങ്ങളുടെ അനുഭവങ്ങളുമായി ഗവൺമെന്റിന്റെ തുടർച്ചയുണ്ടായപ്പോൾ ആദ്യത്തെ 100 ദിവസം കൊണ്ട് 13,350 പട്ടയങ്ങൾ നമുക്ക് ഈ കേരളത്തിൽ കൊടുക്കാൻ വേണ്ടി കഴിയും. അതിലാണ് ബഹുമാനപ്പെട്ട സ്പീക്കർ പറഞ്ഞതുപോലെ കപ്പൂരിൽ നമ്മൾ 40 പട്ടയങ്ങൾ കൊടുക്കുന്ന സ്ഥിതി ചെയ്യുന്നത് ആ 100 ദിവസം കൊണ്ട് നടത്തിയത്. ആ 100 ദിവസം കൊണ്ട് 13,550 പട്ടയങ്ങൾ നമ്മൾ കൊടുത്തു തീർത്ത് എംഎൽഎമാരുടെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് എഴുതി ശേഖരിച്ചുകൊണ്ട് അതിന് പരിഹാരം കാണാനുള്ള ഒരു ഡാഷ്ബോർഡ് ഉണ്ടാക്കാൻ ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ഞങ്ങൾ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ സ്പീക്കറെ വിളിച്ചു. ആ ചടങ്ങിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഒരു ആശയം കൈമാറി പ്രസ്ഥാന മണ്ഡലത്തിൽ എന്തുകൊണ്ട് നമുക്കൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ അങ്ങോട്ട് പോയി രേഖകൾ സമാഹരിച്ചുകൂടാ, അങ്ങോട്ട് പോയി പുസ്തകങ്ങൾ അന്വേഷിച്ചുകൂടാ. രാവിലെ 9 മണിയോടെയാണ് വാവന്നൂർ കോളനിയിൽ സന്ദർശനം നടത്തിയത്. തുടർന്ന് തൃത്താല മണ്ഡലം പട്ടയമേളയുടെ ഉദ്ഘാടനത്തിന് ശേഷം ഉച്ചയോടെ പട്ടിത്തറ പഞ്ചായത്തിലെ കറുത്തേടത്ത് കോളനി, കക്കാട്ടിരി, കുഞ്ഞമ്പൂ കോളനി എന്നിവിടങ്ങളും സന്ദർശിച്ചു. കക്കാട്ടിരി കോളനി നിവാസികൾക്കൊപ്പം ഉച്ചഭക്ഷണം കഴിച്ച ശേഷം വൈകിട്ട് തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ എഴുമങ്ങാട് കോളനിയിൽ സന്ദർശനം അവസാനിപ്പിച്ചു. രോഗബാധിതരായ കോളനി നിവാസികളുടെ വീടുകളിൽ നേരിട്ടെത്തിയാണ് മന്ത്രിയും സ്പീക്കറും പരാതികൾ സ്വീകരിച്ചത്. ജില്ലാ കളക്ടർ മൃണ്മയി ജോഷി, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, റവന്യൂ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്ദർശനത്തിൽ പങ്കെടുത്തു. സിസിടിവി ന്യൂസ്, തൃത്താല. പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ ജലസംഭരണി നിർമ്മാണത്തിന് നടപടിയാകുന്നു. വേനൽക്കാലത്തെ ജലസേചന സൌകര്യം ലക്ഷ്യമിട്ടാണ് ജലസംഭരണി നിർമ്മിക്കാൻ തയ്യാറായിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി മുഹമ്മദ് മൂസിനമേലയുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചു. പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് മുഹമ്മദ് മൂസിനമേലയുടെ നേതൃത്വത്തിൽ കേന്ദ്രം സന്ദർശിച്ചത്. ഗവേഷണ കേന്ദ്രത്തിൽ ജലസേചനത്തിനാവശ്യമായ ജലസംഭരണി വേണമെന്നാവശ്യം നേരത്തെ തന്നെ അധികൃതർ മുന്നോട്ട് വെച്ചതാണ്. 2 ഏക്കർ സ്ഥലത്ത് ഒരു കുളമാണ് ലക്ഷ്യമിടുന്നത്. നിലവിൽ വേനൽക്കാലത്ത് ജലസേചനത്തിന് ശാശ്വതമായ പരിഹാരം ഇവിടെയില്ല.
പച്ചക്കറി കൃഷി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്കും ഇത് തടസ്സമായിരുന്നു. ജലസേചന സൗകര്യം ലഭ്യമായാൽ പുഞ്ചകൃഷി ഉൾപ്പെടെയുള്ള പരീക്ഷണങ്ങളും കേന്ദ്രത്തിൽ നടപ്പാക്കാനാകും. ഈ സാഹചര്യത്തിലാണ് കുളം നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടപടികൾ കൈക്കൊള്ളുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഗവേഷണ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ MLA പദ്ധതി പ്രദേശം സന്ദർശിക്കുകയും ചെയ്തു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് പദ്ധതി രൂപരേഖ ഉടൻ കൈമാറാൻ MLA നിർദ്ദേശം നൽകി. അടുത്ത ആഴ്ച തന്നെ വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് ഇക്കാര്യം ചർച്ച ചെയ്യുവാനും തീരുമാനിച്ചിട്ടുണ്ട്. നിരവധി നാളായിട്ട് പറയുന്നതാണ് ഇവിടെ ഒരു വലിയ ഒരു കുളം ജലസംഭരണി വേണമെന്നുള്ള ആവശ്യം. നേരത്തെ ഒരുപാട് മീറ്റിങ്ങുകളിലും മറ്റുമൊക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഏതായാലും ഇവിടെ വന്നതുകൊണ്ട് അതൊന്ന് സന്ദർശിക്കാം എന്ന് കരുതുകയും ആ ഒരു സാധ്യത പരിശോധിക്കുകയും ചെയ്തു. വലിയൊരു സാധ്യതയാണ് ഇവിടെ ഒരു ജലസംഭരണി വരികയാണെങ്കിൽ, ഏതാണ്ട് 2 ഏക്കർ സ്ഥലത്ത് ജലസംഭരണി വരികയാണെങ്കിൽ കൂടുതൽ വിളകൾ നമുക്ക് എടുക്കാൻ കഴിയുകയും അതോടൊപ്പം തന്നെ കൂടുതൽ നമുക്ക് നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ മാത്രമല്ല വിത്ത് ഉൽപ്പാദിപ്പിക്കാനും അതോടൊപ്പം മറ്റു കൃഷികളൊക്കെ തന്നെ ഗവേഷണത്തിൻ്റെ ഭാഗമായി നമുക്ക് ചെയ്യാനും കഴിയുന്ന ഒരു അവസ്ഥയുണ്ടാവും. ഇപ്പോൾ വേനൽക്കാലമായി കഴിഞ്ഞാൽ വെള്ളം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഫാമിൻ്റെ പ്രവർത്തനങ്ങൾ വളരെയേറെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി ഒരു പ്രോജക്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ RIRS ADR ഇവിടെ അതുപോലെ തന്നെ മറ്റു പ്രോസസ്സും മറ്റുള്ളവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് തയ്യാറാക്കി വളരെ വേഗത്തിൽ അത് സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ സാങ്ഷൻ ചെയ്യാൻ പറ്റുന്ന സാധ്യതകൾ നോക്കുന്നുണ്ട്. ജലസേചനത്തിന് സൗകര്യം ലഭ്യമായാൽ കേന്ദ്രത്തിന്റെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് വലിയ നേട്ടമാകുമെന്ന് കേന്ദ്ര മേധാവി ഡോക്ടർ കെ കാർത്തികേയനും പറഞ്ഞു. വെള്ളത്തിന്റെ ക്ഷാമം പറഞ്ഞാൽ നമ്മളൊരു ഫെബ്രുവരി മാർച്ച് കഴിഞ്ഞാൽ വല്ലാതെ ഒരു ക്ഷാമം വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഈ 3-ാമത്തെ വിള പുഞ്ച കൃഷി എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ എത്ര കാലം. അതുപോലെ പച്ചക്കറി കൃഷിയും അതേപോലെ പയർ കൃഷിയും നമുക്കിവിടെ ചെയ്യാനുള്ള ഒരുപാട് മനസ്സിൽ ആലോചനയുണ്ടെങ്കിലും പോലും ഈ വെള്ളത്തിൻ്റെ ഒരു ക്ഷമം കൊണ്ട് നമുക്ക് വളരെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ നമ്മൾ ബഹുമാനായ പട്ടാമ്പി MLA മുഹ്സിൻ സാർ ഇവിടെ എത്തി വന്നിട്ട് ഞങ്ങളൊരു സ്ഥലം ഇത് ഈ പ്രോജക്റ്റ് ഒരു നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ വന്നിട്ട് ഒരു സ്ഥലം കാണുകയും അപ്പോൾ വേഗം ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി ഞങ്ങൾക്ക് തറയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാർക്ക് വളരെ ഞങ്ങളുടെ പട്ടാമ്പിയും നെൽ ഗവേഷണ സേവന ഭാഗം വളരെ ഒരു നന്ദി പറയാനാണ് സാർ. CPM ജില്ലാ കമ്മിറ്റി അംഗം NP വിനയകുമാർ, ഏരിയ സെക്രട്ടറി TT ഗോപാലകൃഷ്ണൻ, ഫാം സൂപ്രണ്ട് KK പ്രദീപ് കുമാർ, അസിസ്റ്റന്റ് പ്രൊഫസർ PP മൂസ, അസിസ്റ്റന്റ് പ്രൊഫസർ അബ്ദുൽ ഹക്കീം, ഫാം മാനേജർ KK രാധാകൃഷ്ണൻ തുടങ്ങിയവരും MLA ഉണ്ടായിരുന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 13-ാമത് ജില്ലാ സമ്മേളനം പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. TD സുഭാഷിനെ ജില്ലാ പ്രസിഡന്റായും P ആന്റണിയെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. TV വിനോദ്കുമാറാണ് ട്രഷറർ. വൈസ് പ്രസിഡന്റുമാരായി VP ബിജു, CG ജോസ് എന്നിവരെയും ജോയിന്റ് സെക്രട്ടറിമാരായി ജോർജ് ലിയോ, സന്തോഷ് ജോസ് എന്നിവരെയും തെരഞ്ഞെടുത്തു. പ്രശസ്ത കഥകളി ആചാര്യൻ പത്മഭൂഷൺ മടവൂർ വാസുദേവൻ നായരുടെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് ഡോക്ടർ സദനം കൃഷ്ണൻകുട്ടിയെ തെരഞ്ഞെടുത്തു. 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. മടവൂർ അനുസ്മരണ ദിനമായ February 6 വൈകിട്ട് 4 മണിക്ക് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ പുരസ്കാരം സമർപ്പിക്കുമെന്ന് സമിതി സെക്രട്ടറി കലാമണ്ഡലം രാജശേഖരൻ അറിയിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00, മെയിൽ ID CCTV News KKM@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. പട്ടാമ്പി നഗരസഭയിൽ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് കോവിഡ് വാക്സിൻ വിതരണം ആരംഭിച്ചു. ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ TP ഷാജി നിർവഹിച്ചു. പട്ടാമ്പി നഗരസഭയിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള കോവിഡ് പ്രതിരോധ കുത്തിവെപ്പാണ് നൽകി തുടങ്ങിയത്. പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ വെച്ചാണ് കുത്തിവെപ്പ് നൽകുന്നത്. ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ TP ഷാജി വാക്സിനേഷന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ വായിച്ചതാണ്,
പല പ്രദേശങ്ങളിലും പലതരത്തിലുള്ള അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും രാഷ്ട്രീയ ചേരിതിരിവുകളും സമരങ്ങളൊക്കെ പല പ്രദേശത്തുണ്ടായെങ്കിൽ പോലും ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാത്ത രീതിയിൽ ഒരു രാഷ്ട്രീയ വിഭേദനമോ വേർതിരിവോ ഇല്ലാത്ത രീതിയിൽ വളരെ നല്ല രീതിയിൽ വാക്സിൻ പ്രവർത്തനം പൂർത്തീകരിക്കാൻ സാധിച്ചു. ആമുഖമായി അതിന് നേതൃത്വം നൽകിയ മുഴുവൻ സന്നദ്ധ പ്രവർത്തകരെയും ആരോഗ്യ പ്രവർത്തകരെയും ആശുപത്രി ജീവനക്കാരെയും അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. മാത്രമല്ല, ഞങ്ങൾ അതിൽ ആദ്യം മുൻഗണന നൽകിയത് പ്രായമുള്ള ആളുകൾക്ക് മുൻഗണന നൽകി, പിന്നീട് ഗുരുതരമായ രോഗമുള്ള ആളുകൾക്ക് മുൻഗണന നൽകി, അതോടൊപ്പം തന്നെ വീടുകളിൽ രോഗികളായി കിടപ്പ് രോഗികൾക്ക് വീട്ടിൽ ചെന്ന് വാക്സിൻ നടപടികൾ ഏകദേശം അതും അതിൻ്റെയും അന്തിമഘട്ടത്തിലാണ്. അതിൻ്റെ രണ്ടാം ഡോസിൻ്റെ പ്രവർത്തനമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് കുട്ടികൾക്കും ഉള്ള ഒരു വാക്സിൻ ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ സൂപ്രണ്ട് സൂചിപ്പിച്ചതുപോലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇടയിലും ഈ ഒരു ഒരു സന്ദേശം കൃത്യമായിട്ട് എത്തണം. കാരണം സിനിസമിതി അധ്യക്ഷൻ പി വിജയകുമാർ അധ്യക്ഷനായിരുന്നു. കെ ടി റുഖിയ, പി കെ കവിത, കെ ആർ നാരായണസ്വാമി, നഗരസഭാ സെക്രട്ടറി നാസീം, കാച്ചുപത്രി നേഴ്സിംഗ് സൂപ്രണ്ട് പുഷ്പലത, പി ആർ ഒ ശിവരഞ്ജിനി, ലക്ഷ്മി, മറ്റു ജീവനക്കാർ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. 2004-2007 കാലയളവിൽ ജനിച്ച കുട്ടികൾക്കാണ് വാക്സിൻ നൽകി തുടങ്ങിയത്. വാക്സിനൊപ്പം മധുരം വിളമ്പി പഞ്ചായത്ത് അംഗം. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡ് 15-നും 18-നും ഇടയിലുള്ള കുട്ടികൾക്കുള്ള വാക്സിനേഷൻ ക്യാമ്പിലാണ് വാർഡ് മെമ്പർ പി ഐ ഷാനവാസിന്റെ നേതൃത്വത്തിൽ വാക്സിനോടൊപ്പം മധുരം എന്ന ചടങ്ങ് നടന്നത്. വാക്സിൻ എടുക്കുന്നതിന് യുവാക്കളിൽ കൂടുതൽ താൽപര്യം ഉണ്ടാക്കുന്നതിനും വാക്സിനോട് ഭയം വേണ്ട എന്ന സന്ദേശമാണ് ഈ പരിപാടിയിലൂടെ നടപ്പിലാക്കിയത് എന്ന് ഷാനവാസ് പറഞ്ഞു. ചടങ്ങിൽ വെച്ച് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ ആദരിക്കുകയും ചെയ്തു. പഞ്ചായത്ത് അംഗം പി ഐ ഷാനവാസ് മധുര വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ അനീസ് മുഹമ്മദ് അധ്യക്ഷനായി. ഹംസ ആറ്റുപുറം രാധാകൃഷ്ണൻ പടിക്കലാത്ര, ഹംസ കുന്നംകാട്ടിൽ ആശുപത്രി ജീവനക്കാർ, RRT മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഹരി കെ പുരക്കലിന്റെ പുസ്തകം പ്രകാശനം ചെയ്തു. ആനക്കര അക്ഷരജാലകം ബുക്സ് പ്രസിദ്ധീകരിച്ച ഹരി കെ പുരക്കലിന്റെ കഥാസമാഹാരം വിധിയും ചെമ്മാന്തരവും ആനക്കര ഗോവിന്ദകൃഷ്ണാലയം ഗ്രന്ഥശാലയിൽ വെച്ച് പ്രകാശനം ചെയ്തു. പ്രമുഖ കവിയും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് MB മോഹനൻ മാഷിന് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. ഗ്രന്ഥശാല പ്രസിഡന്റ് KP പ്രജീഷ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സാഹിത്യ പ്രതിഭാ പുരസ്കാരം നേടിയ താജിഷ് ചേക്കോട്, നോവലിസ്റ്റ് ചന്ദ്രശേഖരൻ മുണ്ടറക്കോട്, ആർട്ടിസ്റ്റ് കൃഷ്ണദാസ് ആനക്കര എന്നിവരെ ആദരിച്ചു. സേതു മാസ്റ്റർ, ഗോപി ചോളയിൽ, ഹംസത്തലി മാസ്റ്റർ, ഹരി കെ പുരക്കൽ, താജിഷ് ചേക്കോട്, ചന്ദ്രശേഖരൻ മുണ്ടറക്കോട് തുടങ്ങിയവർ സംസാരിച്ചു. പട്ടാമ്പിയിൽ രാത്രികാല റോഡ് സുരക്ഷാ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. പോലീസിന്റെ സഹകരണത്തോടെയാണ് ബോധവൽക്കരണം നടത്തുന്നത്. ജില്ലാ ട്രാഫിക് ഗാർഡ് അസോസിയേഷന്റെയും ട്രാഫിക് പോലീസിന്റെയും ജനമൈത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് റോഡ് സുരക്ഷാ ബോധവൽക്കരണം സംഘടിപ്പിച്ചത്. ട്രാഫിക് നിയമങ്ങൾ പാലിക്കൂ, അപകടങ്ങളിൽ നിന്നും രക്ഷ നേടൂ എന്ന സന്ദേശം ഉയർത്തിയാണ് രാത്രികാലങ്ങളിലെ റോഡ് സുരക്ഷാ ബോധവൽക്കരണവുമായി ഇവർ രംഗത്തിറങ്ങിയത്. പട്ടാമ്പിയിൽ നടന്ന റോഡ് സുരക്ഷാ ബോധവൽക്കരണം സബ് ഇൻസ്പെക്ടർ ബിന്ദുലാൽ ഉദ്ഘാടനം ചെയ്തു. ട്രാഫിക് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ ട്രാഫിക്കിൻ്റെ നിയമങ്ങൾ തെറ്റിച്ചു വരുന്ന ആളുകൾക്ക് ബോധവൽക്കരണം ചെയ്തുകൊണ്ടും അവർക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ കൊടുത്തുകൊണ്ടും അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് ആ ട്രാഫിക്കിൻ്റെ നിയമങ്ങളെക്കുറിച്ച് ബോധവൽക്കരണത്തോടുകൂടിയിട്ടുള്ള ബോധവൽക്കരണം നടന്നേണ്ട ഒരു പ്രോഗ്രാമാണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പോൾ അത് നമ്മളത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ നൈറ്റ് പോകുന്ന യാത്ര ചെയ്യുന്ന ആൾക്കാർ അവരെ ഹെഡ്ലൈറ്റ് ഡിമ്മും ബ്രൈറ്റും ചെയ്യാതെ ഓടിക്കുന്നവർ പരമായിട്ട് യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രാഫിക്കിൻ്റെ ഒരുപാട് നിയമങ്ങളുണ്ട്. സീറ്റ് ബെൽറ്റ് ഇട്ട് വാഹനം ഓടിക്കുക, അതുപോലെ തന്നെ ഹെൽമെറ്റ് ഇട്ട് വാഹനം ഓടിക്കുക. എല്ലാ ആളുകളും നൈറ്റ് യാത്ര ചെയ്യുമ്പോൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഡിമ്മും ബ്രൈറ്റും ഉപയോഗിച്ചുകൊണ്ടും അവനാ സൈഡ് കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടും ഓവർടേക്ക് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ ഇടത് വശത്തോടെ ഓവർടേക്ക് ചെയ്യാതിരിക്കുകയും ചെയ്തുകൊണ്ട് ട്രാഫിക് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് സുഗമമായിട്ടുള്ള ഒരു യാത്ര നൈറ്റിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. ഇതിന് എല്ലാവർക്കും ബോധവൽക്കരണം ചെയ്യാം. അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി അലിക്കുരിക്കൽ, ജില്ലാ പോലീസ് ട്രാഫിക് ഗാർഡ് അസോസിയേഷൻ പ്രസിഡന്റ് RT ഉമ്മർ, ജില്ലാ കൺവീനർ റഫീഖ് കരുവാമ്പടി, ജില്ലാ രക്ഷാധികാരി മൊയ്തീൻ, സൈനുദ്ദീൻ കൂടല്ലൂർ, അശ്വത് വാവന്നൂർ, മുസ്തഫ കൈപ്പുറം, മനു ഓങ്ങല്ലൂർ, ബഷീർ ഓങ്ങല്ലൂർ തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. റോഡ് സുരക്ഷാ ബോധവൽക്കരണം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവയുമായി ജില്ലാ ട്രാഫിക് ഗാർഡ് അസോസിയേഷൻ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.